കോൺഗ്രസിനെതിരെ വിമർശനവുമായി തൃശൂർ അതിരൂപത. കോൺഗ്രസ് ശവക്കുഴി തോണ്ടുകയാണ് ഇപ്പോൾ ചെയ്യുന്നതെന്നും കോൺഗ്രസ് നേതാക്കൾ പരസ്പരം തമ്മിലടിച്ച് BJP വളരാനുള്ള അവസരം ഉണ്ടാക്കുകയാണെന്നും മുഖമാസികയായ കത്തോലിക്ക സഭയിൽ വിമർശിക്കുന്നു. കോൺഗ്രസിനെതിരെയും രാഹുൽ ഗാന്ധിക്കെതിരെയും രൂക്ഷമായ വിമർശനമാണ് തൃശൂർ അതിരൂപത ഉന്നയിക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ നിലപാടും രീതികളും ഇരട്ടത്താപ്പാണെന്നും ഈ നിലപാട് ജനം ഒരിക്കലും അംഗീകരിക്കാൻ പോകുന്നില്ലെന്നും മുഖപത്രത്തിൽ വിമർശിക്കുന്നുണ്ട്. പേരിൽ ഗാന്ധി എന്നുള്ളതുകൊണ്ട് വിജയിക്കാൻ സാധിക്കില്ല. നേതൃത്വമില്ലായ്മയും ഉൾപോരും കുതികാൽ വെട്ടലും കോൺഗ്രസിന് നാണക്കേടാണെന്നും ലേഖനത്തിൽ വിമർശനമുണ്ട്. നിയമസഭാ തിരഞ്ഞെടുപ്പ് നടന്ന 5 സംസ്ഥാനങ്ങളിലെ നാണം കെട്ട പരാജയവും ലേഖനത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. കോൺഗ്രസ് ദേശീയ ഭദലിൽ നിന്ന് അകലുന്നുവോ എന്ന ലേഖനത്തിലാണ് കോൺഗ്രസിനെതിരെ വിമർശനം ഉന്നയിച്ചിട്ടുള്ളത്. BJPയുടെ ദേശീയ ബദൽ എന്ന സ്ഥാനം ആം ആദ്മി സ്വന്തമാക്കിയെന്നും ലേഖനത്തിൽ പറയുന്നുണ്ട്. കോൺഗ്രസ് നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഇന്ത്യ ജനാധിപത്യ മതേതര മൂല്യങ്ങളിൽ നിന്നും മാറി സംഘപരിവാറിന്റെ ഇന്ത്യയായി പരിണമിക്കുമെന്നും ആ സാധ്യതകളാണ് തിരഞ്ഞെടുപ്പ് ഫലങ്ങളിലൂടെ കാണാൻ കഴിയുന്നതെന്നും ലേഖനത്തിൽ പറയുന്നു. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ചരിത്രം പേറുന്ന കോൺഗ്രസ് നിലവിൽ വെറും കാഴ്ചക്കാർ മാത്രമായെന്നും ലേഖനത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതേസമയം കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇന്ത്യയിലാകെ തരംഗമായ പ്രചരണ വാക്യമായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ചൌക്കിദാർ ചോർഹെ. ഇത് പാകിസ്ഥാനിലും ഇപ്പോൾ ഉയരുകയാണ്. ഇമ്രാൻഖാൻ സർക്കാർ കഴിഞ്ഞ ദിവസം അവിശ്വാസ പ്രമേയത്തിൽ തോറ്റതിന് പിന്നാലെയായിരുന്നു ഈ മുദ്രാവാക്യം ഉയർന്നത്. ഞായറാഴ്ച അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന വലിയൊരു സംഘം രാജ്യത്താകെ റാലികൾ നടത്തിയിരുന്നു. അത്തരമൊരു റാലിയിൽ പാകിസ്ഥാൻ മുൻ മന്ത്രി ഷെയ്ഖ് റാഷിദ് അഹമ്മദ് സംസാരിക്കുന്നതിനിടെയാണ് ചൌക്കിദാർ ചോർഹെ എന്ന മുദ്രാവാക്യം ഉയർന്നത്. കാവൽക്കാരൻ കള്ളനാണ് എന്നാണ് ഈ മുദ്രാവാക്യത്തിന്റെ അർത്ഥം. പക്ഷേ ഈ മുദ്രാവാക്യം ഇമ്രാൻഖാനെതിരല്ലായിരുന്നു. പാകിസ്ഥാൻ സൈന്യത്തെ ലക്ഷ്യമിട്ടുള്ളതായിരുന്നു കാവൽക്കാരൻ കള്ളനാണ് എന്ന പരാമർശം. ഇമ്രാൻഖാന് അനുകൂലമായി ലഭിച്ച ജനവിധിയെ പാകിസ്ഥാൻ സൈന്യം തട്ടിയെടുത്തു എന്നാണ് ഇമ്രാന്റെ അനുയായികൾ ഉദ്ദേശിച്ചത്. എന്നാൽ ഷെയ്ഖ് റാഷിദ് അഹമ്മദ് ജനത്തെ തിരുത്തുന്നതാണ് പിന്നീട് കണ്ടത്. ഇത്തരം മുദ്രാവാക്യങ്ങൾ ഉയർത്തരുത്. സമാധാനത്തോടെ നമുക്ക് പോരാടാമെന്നും അദ്ദേഹം പറഞ്ഞു. നേരത്തെ 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ സമയത്ത് കോൺഗ്രസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ഉയർത്തിയ പ്രചരണ വാക്യമായിരുന്നു കാവൽക്കാരൻ കള്ളനാണ് എന്നത്. ഈ പ്രചരണവാക്യം വലിയ വിവാദമായിരുന്നു. സുപ്രീം കോടതിക്കെതിരെയുള്ള പരാമർശമായും ഇത് വ്യാഖ്യാനിക്കപ്പെട്ടിരുന്നു. ഒടുവിൽ രാഹുൽ മാപ്പു പറയേണ്ടി വന്നു. എന്നാൽ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വൻ തിരിച്ചടിയായിരുന്നു ഈ പ്രചരണവാക്യം കൊണ്ടുണ്ടായത്.